ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ചാലഞ്ചാണ്. അത്ര ഹാർഡായിട്ടുള്ള ഒരു ചാലഞ്ച് അല്ല. അപ്പോൾ ഈ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യൂബ് ഒരു പൊസിഷനിലേ പിടിക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ക്യൂബ് ഇങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ റെഡ് നമ്മുടെ ഫേസിലും യെല്ലോ ടോപ്പിലും ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഞാൻ ഈ ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യുകയാണ്. ഓക്കെ, സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ടേൺസിലും നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എത്ര ടേൺ തിരിച്ചാലും നമ്മുടെ എന്താ പറയണേ, നമ്മുടെ റെഡ് ഫ്രണ്ടിലും യെല്ലോ ടോപ്പിലും ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഓക്കെ ആ ഒരു പൊസിഷനിൽ പിടിച്ച് നമ്മൾ ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മൾ ഇപ്പോഴും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു റെഡ് യെല്ലോ ഓക്കെ അത് തന്നെ ഇരിക്കണേ. എന്നിട്ട് നമ്മൾ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ ക്യൂബ് എല്ലാ ടേണും തിരിച്ച് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യണം. അതാണ് ചാലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ടേൺ ചെയ്യാം, ഇങ്ങനെ പീസസ് നോക്കാൻ വേണ്ടിയൊക്കെ ടേൺ ചെയ്യാം. അത് ക്യൂബ് ഇങ്ങനെ ടേൺ ചെയ്യാം. അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഈ ലെയറൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മുടെ റെഡ് ഫ്രണ്ടിലും എല്ലാ ടോപ്പിലും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് അത്രയ്ക്ക് വലിയ ഹാർഡായിട്ടുള്ളൊരു ചാലഞ്ച് ഒന്നുമല്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം അല്ലേ. ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ പിടിക്കും, ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ പിടിക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എന്താ പറയുക, രണ്ട് ലെയർ വെച്ച് തിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ലെയർ വെച്ച് തിരിച്ചെന്ന് വിചാരിച്ചോ, ഈ രണ്ട് ലെയർ വെച്ച് തിരിച്ചാൽ നമ്മുടെ മേളിൽ ഉണ്ടായിരുന്ന എല്ലാം നമ്മുടെ റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ അങ്ങനെ രണ്ട് ലെയർ വെച്ച് തിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് വേറൊരു സീനാണ്. നമുക്കതായാലും നോക്കാം. എന്തായാലും അത്രയ്ക്ക് വലിയ ഹാർഡൊന്നുമല്ല കേട്ടോ, എളുപ്പമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ നിന്ന് നോക്കാം. ക്ലോസ് ക്രിക്കറ്റ്. ഓക്കെ ഗൈസ് ലെറ്റ്സ് ട്രൈ വൺസ് മോർ. Thank you.
ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇത് അത്രയ്ക്ക് വലിയ ഹാർഡായിട്ടുള്ള ചാലഞ്ച് ഒന്നുമല്ല. ഒരു അഡ്വാൻസ്ഡ് സി ഫോർ പറയുന്ന ഒരാൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാന്നുള്ളൂ. ഇത് ഈസി തന്നെയാണ്, എന്നാലും വെറുതെ ഒരു ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ കനത്ത് വൈൻഡിങ് അപ്പ്. ബൈ.